ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്, രണ്ട് കളർ ഓഫ് ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മൂന്ന് റെഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു യെല്ലോ ബീഡ് ഇട്ടിട്ട് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തെടുക്കുക. അതിനെ ക്രോസ് ചെയ്യാമെന്നാണ് പറയുക. അത് ആ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക, നൂലൊന്ന് ക്രോസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു നൂലിൻ്റെ ഒരറ്റത്ത് ഒരു യെല്ലോയും മൂന്ന് റെഡും, മറ്റേ അറ്റത്ത് വീണ്ടും ഒരു യെല്ലോയും മൂന്ന് റെഡും ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൂചി ഉപയോഗിച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് നമ്മളൊന്ന് കോർത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കളർ ഓഫ് ബീഡ്സ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഡിസൈൻ നമുക്ക് വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ ടൈറ്റായിട്ട് ഒന്ന് വലിച്ചെടുക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഒന്ന് ലൂസായി പോകാനൊക്കെ സാധ്യതയുണ്ട്, ഫസ്റ്റ് ടൈം സ്പെഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ വറി ചെയ്യേണ്ട, ഒന്നിങ്ങനെ അമർത്തി വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ക്രോസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു യെല്ലോ ബീഡ് എടുക്കുക. ഒരു യെല്ലോ ബീഡ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരേ ബീഡിൻ്റെ അകത്ത് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോർത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വർക്കൊക്കെ ചെയ്യുമ്പം ഞാൻ അവിടെ ചെയ്തതുപോലെ തന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് അതിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വീണ്ടും രണ്ട് റെഡ്, അതായത് ഒന്നിലൊരു റെഡ് മറ്റതിൽ വീണ്ടും ഒരു റെഡ് പിന്നെ ഒരു റെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേണിൻ്റെ ഫസ്റ്റ് ഒരു പോർഷൻ റെഡിയാണ്. നമ്മളിപ്പോൾ ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെയിം ഇതേ സ്റ്റെപ്പ് നമ്മൾ 6 times ആണ് ചെയ്യേണ്ടത്. അത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഏകദേശം പാകത്തിന്. പിന്നെ നമ്മൾ സ്ട്രിങ് ഒക്കെ വയ്ക്കും സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു 6 ചെയ്താൽ തന്നെ മതിയാവും. പക്ഷേ നമ്മളിനി ചോക്കറായിട്ടൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ലോങ് ചെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇനി പെൻഡൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇത് വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ജ്വല്ലറി മേക്കിംഗ് പാറ്റേൺസൊക്കെ കാണാം. അപ്പം ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ളവരും അതുപോലെ സ്കൂൾ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്, ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യം കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് ഇവിടെ വന്നതെങ്കിൽ ലോങ് വീഡിയോസും എല്ലാ ദിവസവും ഇങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് സീരീസ് പോലെ തന്നെ പോവാം. അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അതിനിടയിൽ നമുക്ക് വേറെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അതും ചെയ്യാം. അപ്പോൾ ഈ കാണിച്ച പോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. ഈസിയാണ്. ആദ്യം മൂന്ന് റെഡ് ഒരു യെല്ലോ, അതിനുശേഷം ഒരു സ്ട്രിങ്ങിൽ ഒരു യെല്ലോ മൂന്ന് റെഡ്, മറ്റേ സ്ട്രിങ്ങിൽ അതേപോലെ ഒരു യെല്ലോ മൂന്ന് റെഡ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ യെല്ലോയിൽ കൂടി താഴത്തേക്ക് വലിച്ചെടുക്കുക. പിന്നെ നമ്മൾ രണ്ട് റെഡ് ഇടാം, ഒരു യെല്ലോ ഇട്ട് ക്രോസ് ചെയ്തില്ലേ, ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ. ഇനി ഇത് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാകും ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടങ്കീസ് കണ്ണി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വയർ ഗിയറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നൂലാണ് നല്ലത്. കാരണം ഫ്ലെക്സിബിളായി തോന്നുന്നെങ്കിൽ അതാണ് നല്ലത്. ഇനി നേരിയ ടൈപ്പ് ഓഫ് ടങ്കീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഏകദേശം 6 ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ലാസ്റ്റത്തെ ബീഡും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടൊക്കെ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന മാതിരി തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഗിയർ ലോക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഫേമായിട്ട് അവിടെ തന്നെ നിൽക്കും. അതല്ല എന്തെങ്കിലും നല്ല ഗ്ലൂ ഉണ്ടെങ്കിൽ, B7000 പോലുള്ള ഗ്ലൂസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ അത് പിന്നെ ഇളകിപ്പോരൂല കേട്ടോ കെട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, രണ്ട് സൈഡിലും ഹുക്സ് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു റിങ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു സൈഡിൽ ഫിഷ് ലോക്കും മറ്റേ സൈഡിൽ ഇതുപോലത്തെ ഒരു റിങ് വരുന്ന ഒരു ചെയിനും വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഇതുപോലെ ഒന്ന് ഹാങ്ങിങ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.